ജെയിംസ് വെബ് ദൂരദർശിനി സജീവമായിട്ട് ആറുമാസം തികയിൻ മുൻപേ അടുത്ത തലമുറ ദൂരദർശിനി പ്രഖ്യാപിച്ച് നാസ ശത കോടിക്കണക്കിന് ഡോളർ ചെലവ് വരുന്ന ഹാബിറ്റബിൾ ബേഡ്സ് ഒബ്സർവേറ്ററിയാണ് പുതിയ ദൂരദർശിനി എന്നാൽ ജെയിംസ് വെബിന് ശേഷം നാസ വിക്ഷേപിക്കുന്ന ആദ്യത്തെ ദൂരദർശിനി ആയിരിക്കില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വിക്ഷേപണം നിശ്ചയിച്ചിരിക്കുന്ന നാൻസി ഗ്രഡ് റോമൻ ഒബ്സർവേറ്ററിയാണ് ആ പദവി എന്നാൽ അന്യഗ്രഹൻ ജീവൻ തേടുന്ന ദീർഘകാല ദൗത്യത്തിൽ ജെയിംസ് വെബിന്റെ പിന്തുടർച്ചാവകാശിയായി ഹാബിറ്റബിൾ വേർഡ്സ് ഒബ്സർവേറ്ററി മാറും നാസയുടെ ഗ്രേറ്റ് ഒബ്സർവേറ്ററീസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഹാബിറ്റബിൾ വേർഡ്സ് ഒബ്സർവേറ്ററി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഹാബിറ്റബിൾ ടെലിസ്കോപ്പ് അടക്കമുള്ള ദൂരദർശിനികൾ നാസ വിക്ഷേപിച്ചത് ഈ പദ്ധതിയുടെ ഭാഗമായാണ് ആറു മീറ്റർ നീളമുള്ള ഹാബിറ്റബിൾ വേർഡ്സ് ഒബ്സർവേറ്ററിക്ക് ഏകദേശം ആയിരത്തി കോടി ഡോളർ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷ കുറഞ്ഞത് ഇരുപത്തഞ്ച് ഗ്രഹങ്ങൾ നിരീക്ഷിക്കാനും അവയിലെ ജീവന്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കാനും ഈ ദൂരദർശിനി സഹായിക്കും ജനുവരിയുടെ തുടക്കത്തിൽ നടന്ന അമേരിക്കൻ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ യോഗത്തിനിടയിലാണ് നാസ ഹാബിറ്റബിൾ ബേർഡ്സ് ഒബ്സർവേറ്ററിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് സൂര്യന്റെ വെളിച്ചത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന ശക്തമായ കൊറോണഗ്രാഫും ഈ ദൂരദർശിനിയിൽ ഉണ്ടാകും ഇതുവഴി താരതമ്യേനെ വെളിച്ചം കുറഞ്ഞ ഗ്രഹങ്ങളിലെ ഭാഗങ്ങൾ കൂടി നിരീക്ഷിക്കാൻ ഹാബിറ്റബിൾ വേർഡ്സ് ഒബ്സർവേറ്ററിക്ക് സാധിക്കും എൽ ടു എന്നറിയപ്പെടുന്ന ലാഗ്രഞ്ച് പോയിന്റിലേക്കായിരിക്കും ഹാബിറ്റബിൾ വേർഡ്സ് ഒബ്സർവേറ്ററി എത്തുക സൂര്യനിൽ നിന്ന് എതിർദിശയിൽ ഭൂമിയിൽ നിന്ന് അകലെയായി സൂര്യൻ്റെയും ഭൂമിയുടെയും ഗുരുത്വബലങ്ങൾക്ക് അപ്പുറത്തുള്ള ഇടമാണ് എൽ ടു സ്വതന്ത്രമായി ബഹിരാകാശത്ത് ഒഴുകി നടക്കാൻ ഇതോടെ ഹാബിറ്റബിൾ വേർഡ്സ് ഒബ്സർവേറ്ററിക്ക് സാധിക്കുകയും ചെയ്യും എം ഐ ടിയുടെ സ്പേസ് ബബിൾ പോലുള്ള ദൗത്യങ്ങളും ഗ്രാൻസ് പോയിന്റിലേക്കുള്ള വിക്ഷേപിക്കുക പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും ഹാബിറ്റബിൾ വേൾഡ്സ് ഒബ്സർവേറ്ററിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നാസ പുറത്തുവിട്ടിട്ടില്ല അന്യഗ്രഹ ജീവൻ തേടുന്ന ദൗത്യം വളരെ സജീവമായി തന്നെ കൊണ്ടുപോവാനാണ് അമേരിക്കയുടെയും നാസയുടെയും തീരുമാനം ഇതിന്റെ ഇതിൻ്റെ തെളിവുകൂടിയാവുകയാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ പിൻഗാമിയായി ഹാബിറ്റബിൾ വേൾഡ്സ് ഒബ്സർവേറ്ററിയെക്കുറിച്ചുള്ള പ്രഖ്യാപനവും